ഒന്നാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് എല്ലാവരും മിക്കവാറും എല്ലാവരും ആക്ഷൻ സോങ് ഒക്കെ പാടി അയച്ചിട്ടുണ്ടായിരുന്നു പാടി അയച്ച എല്ലാ കുട്ടികളും മിടുക്കന്മാരാണ് അവർക്ക് ഒരു കയ്യല് ഓക്കെ അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ് പാട്ടൊന്നും കൂടി ഒന്ന് ഓർമ്മിച്ച് പാടിയാലോ ഒന്ന് പാടോ എങ്ങനെയാ പാടുക ആ അംബ സതതം ലാളയതി അംബാസതം പാലയതീ അംബാസതം ആ വേദയതീ അംബാസതം തോഷയതി ബാക്കിയുള്ള നാലു വരി കൂടി പഠിച്ചാലോ ആ ബുക്ക് നോക്കോളൂ പടാം നേരത്തെ അംബാ സതതം എന്ന് പറഞ്ഞ ഇനിയിപ്പോ രണ്ടുമൂന്ന് വരിയിലൊക്കെ നിത്യവും ഗീതവും ഒക്കെ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ആക്ഷൻ ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് അതിനനുസരിച്ചിട്ട് പട ഓക്കെ ശരി അപ്പൊ പഠിക്കോളൂ അംബ നിത്യം സ്നാപയതി അംബ നിത്യം സ്നാപയതി അംബ നിത്യം സ്നാപയതി अम्बा नित्यं भोजयति अम्बा नित्यं भोजयति अम्बा नित्यं स्नापयति ಅಂಬಾ ನಿತ್ಯಂ ಭೋಜಯತಿ ಅಮ್ಬಾ ಗಿತಮ್ ಅಮ್ಬಾ ಗಿತಮ್ ಶ್ರಾವಯತಿ ನಿಚಿ ಪಡು. യതീ അംബ മാമകം അംബ മാമകം ഓക്കെ അതുപോലെ ഒന്നും കൂടി പാടാം എന്നുവെച്ചാൽ പഠിക്കുള്ളൂ പറയോ അംബാനി त्यम् स्नापयति अम्बा अम्बानित्यम् भोजयति अम्बा अम्बागीतम् श्रावयति അംബാ മാമക സർവസ്വം ഓക്കെ അപ്പൊ എനിക്ക് ഇവിടെ മാഷം നാലു വരി ഒന്നിച്ചു പാടാം നിങ്ങൾ കഴിഞ്ഞിട്ട് ഒന്നിച്ച് ഒപ്പം പാടാം ഓക്കെ അംബാ നിത്യം ഭോജയ അംബാഗീതം ശ്രാവയതി അംബാമകം ഇപ്പൊ ഇതിനൊക്കെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവണോ ഒന്നും കൂടി ആക്ഷൻ ഓരോ സാധനത്തിൻ്റെ ഒന്നും കൂടി പറയാം പ്രയോ സ്നാപയതി സ്നാപയതി എന്താർത്ഥം കുളിപ്പിക്കുന്നു സ്നാപയതി കുളിപ്പിക്കുന്നു ഭോജയത്തി എന്താർത്ഥം ആ കഴിപ്പിക്കുന്നു ഭോജയത്തി കഴിപ്പിക്കുന്നു ശ്രാവയതി ഗീതം ശ്രാവയത്തി എന്താർത്ഥം ആ പാട്ട് കേൾപ്പിക്കുന്നു ഗീതം ശ്രാവയതി പാട്ട് കേൾപ്പിക്കുന്നു ആ അമ്പാ മാമകർവസ്വം അമ്മൻ്റെ എല്ലാമാണ് അപ്പൊ അമ്പ നിത്യം സ്നാപ നിത്യം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നർത്തം അമ്മ എന്ത് ചെയ്യുന്നു എല്ലാ ദിവസവും ആ സ്നാപയതി കുളിപ്പിക്കുന്നു അമ്പ നിത്യം ഭോജയതി അമ്മ എല്ലാ ദിവസവും കഴിപ്പിക്കുന്നു അമ്പ ഗീതം ശ്രാവയതി അമ്മ എല്ലാ ദിവസവും പാട്ട് കേൾപ്പിക്കുന്നു അമ്പാ മാമക സർവസ്വം അമ്മേൻ്റെ എല്ലാമാണ് അപ്പൊ എല്ലാവർക്കും ഈ നാല് വരി ഇഷ്ടപ്പെട്ടോ അപ്പോൾ കഴിഞ്ഞ നാല് വരി പാടിയ പോലെ തന്നെ ഈ നാല് വരിയും കൂടി നിങ്ങൾ പാടി വീഡിയോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം ഓക്കെ എളുപ്പമുള്ള എളുപ്പമല്ല പ്രവർത്തനമല്ലേ ചെയ്തൂടെ അപ്പം എല്ലാം ഇടുക്കന്മാരും മിടുക്കുകളും വേഗം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തോളൂ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ പുനർമില്ലാമ